നമസ്കാരം മലയാളത്തിലെ അറിയപ്പെടുന്ന നടനും എഴുത്തുകാരനും രണ്ട് മൂന്ന് സിനിമകളുടെ സംവിധായകനുമാണ് മധുപാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള നടൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് എനിക്ക് വളരെ ഇഷ്ടമാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒഴിമുറി എന്ന സിനിമ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞിട്ടില്ല നക്സൽ വർഗീസിനെ കുറിച്ച് അദ്ദേഹം ഒരു സിനിമ എടുത്തിരുന്നു ആദ്യം തലപ്പാവെന്നോ മറ്റോ പേരുള്ള ഒരു സിനിമ അതും നല്ലതായിരുന്നു അദ്ദേഹം സംവിധായകനായി നടൻ എന്ന നിലയിലും അദ്ദേഹം തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു മധുപാൽ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ലക്ഷദ്വീപിനൊപ്പം എന്തുകൊണ്ട് ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കെട്ട് എന്തുകൊണ്ട് എന്നതിൻ്റെ അർത്ഥം ഇത് വായിക്കാതെ തന്നെ എല്ലാവർക്കും അറിയാം മധുപാൽ മാത്രമല്ല കേരളത്തിലെ ബുദ്ധിജീവികളും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും മുഖ്യധാരയിലെ എല്ലാവരും ലക്ഷദ്വീപിനൊപ്പമാണ് മറ്റൊന്നുകൊണ്ടല്ല കേരളത്തിൻ്റെ ഒരു പൊതുധാരണ എങ്ങനെയാണ് ഭൂരിപക്ഷത്തിനൊപ്പം നിന്നാൽ മാത്രമേ നമ്മൾ എന്തായിരിക്കുന്നുവോ നിങ്ങളൊരു മാധ്യമം നടത്തിപ്പുകാരനാണെങ്കിൽ വായനക്കാരെ കിട്ടൂ നിങ്ങളൊരു സിനിമാക്കാരനാണെങ്കിൽ കാഴ്ചക്കാരെ കിട്ടൂ നിങ്ങളൊരു എഴുത്തുകാരനാണെങ്കിൽ വായനക്കാരെ കിട്ടൂ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് മധുപാൽ അങ്ങനെ എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്തായാലും അതിവിശദമായ ഒരു പോസ്റ്റുണ്ട് ആ പോസ്റ്റ് ചില മറുപടികൾ അർഹിക്കുന്നു എന്നതിനാൽ ഞാനത് വായിച്ച് മറുപടി പറയട്ടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിഷയം സ്വതന്ത്രമായി പഠിക്കാൻ ശ്രമിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലക്ഷദ്വീപ് വാസികൾക്കൊപ്പം നിൽക്കാനേ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ട മധുപാൽ സ്വതന്ത്രമായി പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയരുത് സ്വതന്ത്രമായാണ് അങ്ങ് പഠിക്കാൻ ശ്രമിച്ചതെങ്കിൽ അങ്ങേക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കഴിയില്ല കഴിഞ്ഞ കുറേ കാലമായി ഞാൻ ഒരു ഇടത് ഇസ്ലാമിക ആഭിമുഖ്യത്തിൽ ഇതിനെ വായിക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്നാണ് പറയേണ്ടത് പിന്നീട് അദ്ദേഹം ലക്ഷദ്വീപിലെ ചരിത്രം പറഞ്ഞതിൽ വിശദമായി ഞാൻ വായിക്കുന്നില്ല ഇവരാണ് ലക്ഷദ്വീപ് വാസികളായി എൺപതിനായിരത്തിൽ താഴെ വരുന്ന ജനതയുടെ ഭരണാധികാരി എന്നതാണ് യാഥാർത്ഥ്യം എന്തിനാണ് എൺപതിനായിരം എന്ന ഒരു കണക്കുമായി അദ്ദേഹം എത്തിയെന്ന് എനിക്കറിയില്ല ലഭ്യമായ വിവരമനുസരിച്ച് അറുപത്തയ്യായിരത്തിൽ താഴെയാണ് ലക്ഷദ്വീപിലെ ജനസംഖ്യ പിന്നെ അദ്ദേഹം മലയാളവും അവരുടെ പ്രാദേശിക ഭാഷയും പറഞ്ഞിട്ട് പറയുന്നു ഇവരുടെ മുന്നിലാണ് സകല നിയമകരട് രൂപങ്ങളും ഇംഗ്ലീഷിൽ പരസ്യപ്പെടുത്തുന്നത് നെറ്റ് ലഭ്യത പോലും കുറവുള്ള ഈ ദേശത്ത് എത്ര പേരാണ് സർക്കാർ സൈറ്റിൽ ഇംഗ്ലീഷ് കരട് രൂപം നോക്കി പ്രതികരിക്കുക ഇത്രയും ചിന്തിക്കാനുള്ള വിവേകം പോലുമില്ലാത്ത ആളാണോ അഡ്മിനിസ്ട്രേറ്റർ പ്രിയപ്പെട്ട മധുബാൽ നമ്മുടെ രാജ്യത്തെ സാക്ഷരതാ നിരക്ക് ഇപ്പോഴും വളരെ കുറവാണ് ഇംഗ്ലീഷ് അറിയാവുന്നവർ ലക്ഷദ്വീപിൽ മാത്രമല്ല രാജ്യത്ത് ബഹുഭൂരിപക്ഷം വളരെ കുറവാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കരട് രൂപം ഇങ്ങനെ ആളുകൾക്ക് ചർച്ചയ്ക്കായി ഇടുമ്പോൾ ആ ഇംഗ്ലീഷ് അറിയായ്മ എല്ലാവരെയും ബാധിക്കും അതിനാണ് അവിടുത്തെ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരും അഡ്മിനിസ്ട്രേറ്ററും ഒക്കെ ഉള്ളത് അവരുടെ ചുമതലയാണ് ഇഷ്ടംപോലെ സംഘടനകൾ ഇപ്പോൾ സമരരംഗത്തുണ്ടല്ലോ അവരുടെ ചുമതലയാണ് അത് അവരുടെ ഏതു ഭാഷയാണോ ആ ഭാഷയിലാക്കി ബോധ്യപ്പെടുത്തുക എന്നത് മധുബാലിനെ പോലുള്ള എഴുത്തുകാർക്ക് അത് ചെയ്യാൻ കഴിയും നിങ്ങളെപ്പോലെയുള്ളവർ മലയാളം സംസാരിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ അത്തരക്കാർക്ക് വേണ്ടി ഇത് വിവർത്തനം ചെയ്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്തിനാണ് ഈ ജനതയെ കേരളത്തിൽ നിന്നും അടർത്തി മാറ്റി കർണാടക ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മംഗലാപുരത്തേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചരിത്രാതീത കാലം മുതൽ ഇവിടെ പോറ്റമ്മ കോഴിക്കോടും കൊച്ചിയുമല്ലേ ഇതാണ് ചോദ്യം എന്തടിസ്ഥാനത്തിലാണ് കേരളത്തിൽ നിന്നും അടർത്തി മാറ്റി മംഗലാപുരത്തേക്ക് അടുപ്പിക്കുന്നു എന്ന് പറയുന്നത് ഇപ്പോഴും ലക്ഷദ്വീപിലേക്കുള്ള പ്രവേശന കവാടം കൊച്ചി തന്നെയാണ് ലക്ഷദ്വീപും കൊച്ചിയും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനോ ലക്ഷദ്വീപും കേരളവും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനോ ആർക്കും കഴിയില്ല അത് ഭരണഘടനാ വിരുദ്ധവുമാണ് എന്നാൽ ലക്ഷദ്വീപിന്റെ ഔദ്യോഗിക ചരക്ക് ഗതാഗതം ബേപ്പൂർ തുറമുഖത്തു നിന്ന് മംഗലാപുരത്തേക്ക് ആക്കി എന്നതിനെ കേരളവുമായി മാറ്റി കർണാടകയുമായി അടുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് വ്യാജ പ്രചരണമാണ് ബേപ്പൂർ തുറമുഖത്തേക്കാൾ കൂടുതൽ സൗകര്യമുള്ളതുകൊണ്ട് സർക്കാർ ഔദ്യോഗികമായി ചരക്ക് ഗതാഗതം മംഗലാപുരത്തേക്ക് മാറ്റി എന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് ലക്ഷദ്വീപിലെ ആർക്കെങ്കിലും കൊച്ചിയിലേക്കോ ബേപ്പൂരിലേക്കോ എന്തെങ്കിലും ചരക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു തടസ്സവുമില്ല സർക്കാർ ചരക്ക് ഗതാഗതം കൂടുതൽ സൗകര്യമുള്ളതിൻ്റെ പേരിൽ അങ്ങനെയാക്കി മംഗലാപുരത്തും കർണാടകയിലും എക്കാലത്തും ബി ജെ പി ഭരിക്കും എന്ന് എന്തിനാണ് മധുപാൽ നിഗമനത്തിനെത്തുന്നത് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ബി ജെ പി ആണ് നാളെ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസോ ജനതാദളോ ആവാം അതുകൊണ്ടാണ് ഈ മാറ്റം എന്ന് പറയുന്നത് വിഡിത്തമല്ലേ മധുപാൽ ഭയം അപകർഷതാ അന്യവൽക്കരണം അന്യവത്കരണം എന്നിവയുടെ ഉൽപാദനമല്ലേ ദ്വീപിൽ നടക്കുന്നത് അങ്ങനെ വാചകം പഠിക്കാൻ ആർക്കും കഴിയും എന്തുകൊണ്ടാണ് ഭയം അപകർഷതാബോധം അന്യവൽക്കരണം എന്ന് വ്യക്തമാക്കുക ഭക്ഷണത്തിലും ഭാഷയിലും സ്വാതന്ത്ര്യത്തിലും സാംസ്കാരിക മൂല്യങ്ങളിലും ഭൂസ്വത്തുക്കളിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും തൊഴിലിലും അധിനിവേശം നടത്തുകയില്ലേ പുതിയ അഡ്മിനിസ്ട്രേറ്ററും കൂട്ടിന് ചെയ്യുന്നത് വ്യക്തമായി പറയണം എന്താണ് ഭക്ഷണത്തിലെ അധിനിവേശം ദ്വീപിലെ നിവാസികൾക്ക് എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന നിബന്ധന ആരാണ് കൊണ്ടുവന്നത് അവിടെ പന്നിയിറച്ചു കഴിക്കാൻ പോലും വിലക്കില്ല പിന്നെന്തിനാണ് പശു ഇറച്ചിയാക്കുന്നത് ആർക്കും എന്തും കഴിക്കാമെന്നിരിക്കെ എന്തിനാണ് ഈ വ്യാജ പ്രചരണം ഭാഷയിലും അവിടെ ആളുകളോട് മലയാളമോ അല്ലെങ്കിൽ അവരുടെ പ്രാദേശിക ഭാഷയോ സംസാരിക്കരുതെന്ന് ആരാണ് പറഞ്ഞത് സ്വാതന്ത്ര്യത്തിലും ആരുടെ സ്വാതന്ത്ര്യമാണ് നിഷേധിച്ചത് സാംസ്കാരിക മൂല്യങ്ങളിലും എന്ത് മൂല്യമാണ് എടുത്തു കളഞ്ഞത് ഭൂസ്വത്തുക്കളിലും ആരുടെ ഭൂസ്വത്താണ് പിടിച്ചുപറിച്ചത് വ്യക്തി സ്വാതന്ത്ര്യത്തിലും ആരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഇല്ലാതാക്കിയത് തൊഴിലിലും എന്തു തൊഴിലാണ് ഇല്ലാതാക്കിയത് അധിനിവേശം എന്തു തരം അധിനിവേശം മധുബാൽ നമ്മൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണെന്ന് വ്യക്തമായി പറയൂ ലക്ഷദ്വീപിൽ പ്രബുൽ പട്ടേലിന് മുമ്പ് വന്നവർ സിവിൽ സർവീസിൽ നിന്നോ സമാനമായ സർവീസിൽ നിന്നോ ഉള്ള വിദ്യാസമ്പന്നരായ ആളുകളായിരുന്നു മാത്രമല്ല ദ്വീപിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുമ്പോൾ എല്ലാ സർക്കാരുകളും പാലിച്ചു പോകുന്ന കാര്യം തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെ വിദ്യാഭ്യാസം പ്രത്യയശാസ്ത്ര മനോഭാവം അനുഭവ സമ്പത്ത് ഇന്ത്യയുടെ വിവിധ സാംസ്കാരിക സാമൂഹിക വിഷയങ്ങൾ അറിവ് നിലപാടുകൾ എന്നിവ പലതുമായിരുന്നു എന്നാൽ കേന്ദ്രം തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് അവിടെ ഒരു തികഞ്ഞ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കാൻ തീരുമാനിച്ചൊരു നേതാവ് പറഞ്ഞിറങ്ങി അതാണ് പ്രഭുൽ പട്ടേൽ അദ്ദേഹം ആരാണ് എന്നും എത്തിയതിനു ശേഷം എടുത്ത നടപടികൾ മനസ്സിലാക്കുമ്പോഴാണ് ലക്ഷദ്വീപ് ഏറ്റെടുക്കൽ പദ്ധതി എത്രമാത്രം ദീർഘദൃഷ്ടിയോടെ പദ്ധതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ് പറയുന്നത് അതായത് അദ്ദേഹം പറയുന്നു ഐ എ എസ്കാർക്കാണ് വിദ്യാഭ്യാസവും വിവരവും വിവേകവും ഉള്ളത് അതുകൊണ്ട് ഇതുവരെ ഐ എ എസ് കാരായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ രാഷ്ട്രീയക്കാരനെ നിയമിച്ചത് തെറ്റാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മധുപാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ആവശ്യമുണ്ടോ പിണറായി വിജയൻ എന്തിനാണ് ഐ എ എസ് കാരെ ഭരിക്കുന്നത് ഐ എ എസ് ഗാർ മുഖ്യമന്ത്രി ആവുന്നതല്ലേ നല്ലത് ഐ എ എസ് ഗാർ ഭരണം നടത്തുന്നതല്ലേ നല്ലത് എന്തിനാണ് കേരളത്തിൽ ഇങ്ങനെ രാഷ്ട്രീയക്കാർ തലപ്പത്തിരിക്കുന്നത് ഭരണഘടന പരിഷ്കാരം എന്ന് പറയുന്ന സാങ്കേതിക ജ്ഞാനം ആവശ്യമുള്ള സ്ഥാപനങ്ങളിൽ പോലും തൊണ്ണൂറ് കഴിഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനെ നിയമിച്ചത് നിയമവിരുദ്ധമല്ലേ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നത് നിയമവിരുദ്ധമല്ലേ അതേസമയം ഐ എ എസും ഐ പി എസും ഉള്ള ജേക്കബ് തോമസിനെ പോലുള്ള പാവങ്ങളെ വെറും ഇരുമ്പ് കമ്പനിയുടെ എം ഡി ആക്കിയത് മോശമല്ലേ എന്തുകൊണ്ടാണ് അതേക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ ഒരു രാഷ്ട്രീയക്കാരനെ അവിടെ വെച്ചതിൽ അസ്വസ്ഥനാകുന്നത് രാഷ്ട്രീയക്കാർക്ക് എന്താണ് അറിവില്ലേ അവർക്ക് അനുഭവജ്ഞാനമില്ലേ അടുത്തത് അദ്ദേഹം ഒരു സംഘപരിവാറുകാരനാണേ സംഘപരിവാറിന് ഇവിടെ നിരോധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഓട് പൊളിച്ചല്ല ആഭ്യന്തരമന്ത്രിയായത് ജനങ്ങൾ തെരഞ്ഞെടുത്തായതാണ് ഇവിടെ ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസിനും സി പി എമ്മിനും ആശയപരമായ സത്യസന്ധത പുലർത്താൻ കഴിയുമെങ്കിൽ ശംഘപരിവാറിന് സാധ്യമല്ലേ എന്തുകൊണ്ടാണ് മധുപാൽ ഒരു സംഘപരിവാറിനെ ഒരു നിരോധിത സംഘടനയെ പോലെ കൈകാര്യം ചെയ്യുന്നത് ഇനി അദ്ദേഹം സ്റ്റെപ്പ് വൺ ടു ത്രീ എന്ന് പറയുന്ന കുറെ കാര്യങ്ങൾ പറയുന്നു എങ്ങനെയാണ് അധിനിവേശം നടന്നത് സ്റ്റെപ്പ് വൺ ശംഘപരിവാർ ഈറ്റില്ലുമായി ഗുജറാത്ത് ആർ എസ് എസിലെ പ്രമുഖനായ ഖോഡാഫായ് പട്ടേലിന്റെ മകനും ബി ജെ പിയുടെ ഗുജറാത്തിൽ നിന്നുള്ള നിയമസഭാംഗവുമായ പ്രബുൽ ഖോഡേ പട്ടേൽ എന്ന പ്രബുൽ പട്ടേൽ നൂറ് ശതമാനം തികഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ആണ് അല്ലെന്നാരും പറഞ്ഞിട്ടില്ല ഹിന്ദുത്വ രാഷ്ട്രവാദിയും ഗുജറാത്തിലെ സഹമന്ത്രിയുമായിരുന്നു ഇദ്ദേഹം അമിത് ഷായുടെ തുടക്കത്തിലെ ഏറ്റവും വിശ്വസനായ പല ഒരാളാണ് ആണ് എന്താണ് കുഴപ്പം തീർന്നില്ല അമിത്ഷാ മോദി നിർദ്ദേശിക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഇദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ കാരണം തീരെ സമയമില്ലാത്ത ആളുകൂടിയാണ് ലക്ഷദ്വീപിൽ വരുന്നതും അപൂർവ്വമാണ് ദീപ് എംബിക്ക് പോലും ഇദ്ദേഹത്തിന് ഫോണിൽ കിട്ടുക ബുദ്ധിമുട്ടാണെന്ന് ഇന്ത്യൻ സിവിൽ സർവീസും അനുഭവ സമ്പത്തുമുള്ള ആരെയും കിട്ടാനില്ലാത്തതുകൊണ്ടും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും മഹാനായ ഈ വ്യക്തിക്ക് അധിക ചുമതല അദ്ദേഹം ഫുൾ ടൈം അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അധിക ചുമതലയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് തെറ്റ് തന്നെയാണ് തീർച്ചയായും ലക്ഷദ്വീപിന്റെ ഭരണാധികാരി എന്ന നിലയിൽ ഫുൾ ടൈം ചുമതല കൊടുക്കണം പക്ഷെ അദ്ദേഹം രാഷ്ട്രീയക്കാരനായതോ മോദിയുടെ ആഭ്യന്തരമന്ത്രി ആയതോ തെറ്റായി കാണുന്നതിനോട് യോജിപ്പില്ല അധിക ചുമതല ഏറ്റെടുത്ത തിരക്കുകളും തിരക്കുകളിലേക്ക് പോകുന്ന പ്രഫുൽ കോഡെ പട്ടേൽ ദ്വീപിൽ വന്നിറങ്ങിയ രണ്ടായിരത്തി ഡിസംബർ അഞ്ചിന് ന്ദ്വീപിലെ ജനാധിപത്യ മനുഷ്യാവകാശ ബോധമുള്ള ചെറുപ്പക്കാർ പൗരത്വ ബില്ലിനെതിരെ ഉയർത്തിയ ബോർഡുകൾ കണ്ടു ഇറങ്ങി അന്നേ ദിവസം തന്നെ ഈ ബോർഡുകൾ നീക്കം ചെയ്യാനും ബോർഡ് വിളിച്ചവരെ അറസ്റ്റ് ചെയ്യാനും ഉത്തരവിട്ടു അങ്ങനെ ബോർഡുകൾ നീക്കം ചെയ്യുകയും പേരെ അറസ്റ്റ് ചെയ്ത് കേസെടുക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് പ്രതിഷേധിക്കാൻ അവകാശമുണ്ട് എന്നാൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിനെതിരെയുള്ള ബോർഡ് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശം ഇല്ല എന്ന് ആര് പറഞ്ഞു സ്റ്റെപ്പ് മുൻ അഡ്മിനിസ്ട്രേറ്റർ ദിനേശ് ശർമ്മയും ദീപ് എംബിയും മറ്റ് ജനപ്രതിനിധികളും സാമൂഹിക ആരോഗ്യ പ്രവർത്തകരും കൂടിയാലോചിച്ചെടുത്ത ക്വാറന്റൈൻ നിയമങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തു ഈ നിമിഷം വരെ ദ്വീപിനെ ബാധിക്കാത്ത കോവിഡ് നാശം വിതയ്ക്കുന്ന ജനം പുറത്തിറങ്ങാതെ ഭയപ്പെട്ടു ജീവിക്കുന്ന അവസ്ഥയും വന്നു കോവിഡ് രംഗത്തുണ്ടാക്കിയ മാറ്റമാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ പ്രശ്നം പ്രിയപ്പെട്ട മധുപാൽ കോവിഡ് സംബന്ധിച്ചുള്ള നിയമങ്ങളും പോളിസികളും അനുനിമിഷം എല്ലായിടത്തും മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ സ്ഥിതി എടുക്കുക ശ്രീമാൻ മധുപാൽ ഏറ്റവും വലിയ കരുതലിന്റെ സർക്കാരായി ആഘോഷിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ആദ്യം കോവിഡ് വരുമ്പോൾ എല്ലാവരുടെയും മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് ട്രാക്ക് ചെയ്ത് വീട്ടിൽ പോയി പിടിച്ചുകൊണ്ട് ക്വാറന്റൈൻ ചെയ്യുമായിരുന്നു ഇന്ന് കോവിഡ് വന്ന് ലക്ഷണമുള്ളവരെ പോലും ആശുപത്രിയിലാക്കിയില്ല മരിക്കാനിടയുള്ളവരെയാണ് കൊണ്ടാവുന്നത് മാത്രമല്ല അന്നും ഇവിടെ രോഗം തടഞ്ഞിരുന്നു ഇന്നിവിടെ രോഗം വ്യാപകമാണ് ഇരുന്നൂറ് പേർ ഒരു ദിവസം മരിക്കുന്ന നാടാണ് കേരളം ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാവുന്ന സ്വാഭാവികമായ മാറ്റത്തെ ഈ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം കലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്നതാണ് കോവിഡ് പ്രോട്ടോകോൾ അതല്ലാതെ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊരു വെറുപ്പിന്റെ വിഷയമായി ഉയർത്തുന്നത് സ്റ്റെപ്പ് ത്രീ കോവിഡ് വ്യാപകയിൽ ഇന്ത്യയിലെ ഏറ്റവും കുറ്റകൃത്യം കുറഞ്ഞ ഒരു പ്രദേശത്തെ എൺപതിനായിരത്തി താഴെ ജനസംഖ്യയുടെ സ്ഥലത്ത് ഇന്ത്യയുടെ ഭാഗമായ എല്ലാ പൊതു സിവിൽ ക്രമ നിയമങ്ങളും നിലവിലുള്ള ദ്വീപിൽ ഒരു പുതിയ ഗുണ്ടാനിയമം രൂപം കൊടുത്തു എന്നിപ്പോൾ ഫൈനൽ അപ്രൂവൽ കേന്ദ്ര പരിഗണന വെറും ഒമ്പത് പേജ് വരുന്ന നിയമം വച്ച് ഇക്കാര്യത്തിൽ എനിക്കും വിയോജിപ്പുണ്ട് ഗുണ്ടാനിയമം നടപ്പിലാക്കേണ്ടത് സാധാരണ നിയമങ്ങൾ മതിയാവാതെ വരുമ്പോൾ സിവിൽ അൺറസ്റ്റ് ശക്തമാകുമ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ല എന്നാൽ ജനങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഗുണ്ടാ നിയമം നടപ്പിലാക്കുന്നത് ശരിയല്ല സ്റ്റെപ്പ് ഫോർ അടുത്ത നിയമത്തിന്റെ കരട് രൂപയും ചുമതലയേറ്റ രണ്ടു മാസം പുറത്തു വന്നു ജനതയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണശീലങ്ങളിലേക്കുള്ള ഭരണകൂട കടന്നുകയറ്റം ഉറപ്പുവരുത്തുന്ന ലക്ഷദ്വീപ് അനിമൽ പ്രിസർവേഷൻ റെഗുലേഷൻ അഥവാ മൃഗസംരക്ഷണ നിയമം കേന്ദ്ര പരിഗണന ഫെബ്രുവരി ഇരുപത്തിപൂർത്തു പതിനഞ്ച് പേര് നിയമം ജനവിരുദ്ധമാണ് ഈ പ്രാബല്യത്തിലെ കാലം മുതൽ ദ്വീപ് പ്രിയപ്പെട്ട ഭക്ഷണമായ ബീഫ് ഉൾപ്പെടെയുള്ള പലതും ലഭിക്കാത്ത അവസ്ഥ വരും ഈ പറയുന്നത് എത്രമാത്രം വാസ്തവമാണ് എന്ന് മധുപാൽ തന്നെ പറയേണ്ടിയിരിക്കുന്നു വ്യക്തമായ മധുപാലത്തിൽ പറയുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ ബീഫ് നിരോധനമോ മറ്റേതെങ്കിലും ഭക്ഷണ നിരോധനമോ ഇല്ല ആർക്കും ഇഷ്ടമുള്ളത് ഭക്ഷിക്കാം സ്കൂളുകളിൽ സർക്കാർ ചെലവിൽ മാംസവും കൊടുക്കണ്ട അത് ബീഫ് മാത്രമല്ല ഒരു മാംസവും കൊടുക്കേണ്ട അതിൽ ചിക്കനും ഉൾപ്പെടും പന്നിയും ഉൾപ്പെടും എന്ന നിയമമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല അവിടെ ബീഫ് നിരോധിക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നിരോധിക്കുകയും ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അത് പ്രതിഷേധിക്കേണ്ടതാണ് കഴിക്കുന്നത് എന്ത് എന്ന് തീരുമാനിക്കുന്ന അവകാശം സർക്കാരിനില്ല ജനങ്ങൾക്കാണ് എന്നാൽ സർക്കാരാണ് ആ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് സർക്കാരിന് ചിലവാണെങ്കിൽ അവർക്ക് തീരുമാനിക്കാം സ്റ്റെപ്പ് അഞ്ച് പഞ്ചായത്ത് റെഗുലേഷൻ എന്നൊരു നിയമമായിരുന്നു മൂന്ന് മാസം വരെ അവതരണം ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരങ്ങളായിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി മത്സ്യബന്ധനം മൃഗസംരക്ഷണം തുടങ്ങിയ വകുപ്പുകൾ വെട്ടിക്കളഞ്ഞു ഇവയെല്ലാം ജനാധിപത്യ വ്യവസ്ഥയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്റർ എന്ന ഏകാധിപതിയുടെ കാലു മാറുന്നു ഈ പറയുന്നത് പോലെയാണോ എന്ന് വിശദമായി ഞാൻ പഠിച്ചിട്ടില്ല ജനാധിപത്യം കൂടുതൽ വികേന്ദ്രീകരിക്കേണ്ടതാണ് അത് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നത് ന്യായമായ കാരണങ്ങളാൽ അല്ലെങ്കിൽ ഒട്ടും ആരോഗ്യകരമല്ല ഇങ്ങനെയാണെങ്കിൽ അതിനോടും ഞാൻ മധുപാലിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാവും ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ നിയമം മാറ്റാൻ എങ്ങനെയാണ് കഴിയുന്നത് മാത്രമല്ല അതിനെതിരെ പ്രതിഷേധിക്കുകയും ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു സ്റ്റെപ്പ് ആറ് ലക്ഷദ്വീപ് വെറ്റിനറി വകുപ്പ് മികച്ച നിലയിൽ നടത്തി വരുന്ന ഡെയറി ഫാമുകൾ അടച്ചുപൂട്ടാനും ഗുജറാത്ത് ആസ്ഥാനമായ തിരുഭുവൻദാസ് പട്ടേൽ കുടുംബം സ്ഥാപിച്ച അമൂൽ പ്രോഡക്റ്റ് ലക്ഷദ്വീപിൽ സുലഭമാക്കാനും നടപടികൾ ലക്ഷദ്വീപ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടിരുന്നു നോക്കണേ ഇതുവരെ ഈ മധുബാലും ദേശാഭിമാനിയും കൈരളിയുമൊക്കെ അമൂലിനെക്കുറിച്ച് പറയുമ്പോൾ അമൂൽ കുര്യൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ അമൂൽ ലക്ഷദ്വീപിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതൊരു പട്ടേലിൻ്റേതായി മാറിയിരിക്കുന്നു സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ എന്തായാലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ആ വിഷയത്തിന് ഉൽപ്പാദനം നടത്തുന്നത് നഷ്ടമായതുകൊണ്ട് കൂടുതൽ ലാഭകരം എന്ന നിലയിൽ ഉൽപ്പാദനം നിർത്തി അവിടെ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അങ്ങനെയാണെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല അറുപത്തയ്യായിരം ജനങ്ങൾ മാത്രമുള്ള ഒരിടത്ത് അവിടെ ഫാമുകൾ ഉണ്ടാക്കി ഉൽപാദനം നടത്തുന്നതിനേക്കാൾ ലാഭകരം ഇറക്കുമതി ചെയ്യുന്നതാണെങ്കിൽ അതുതന്നെയാണ് നല്ലത് ലോകമെമ്പാടും അങ്ങനെ തന്നെയാണ് നമ്മൾ പിന്നെ എന്തിനാണ് ഇറക്കുമതി ചെയ്യുന്നത് എല്ലാം ഇവിടെ ഉത്പാദിപ്പിച്ചാൽ പോലെ എത്രയോ വസ്തുക്കൾ നമ്മൾ പച്ചക്കറികൾ എന്തിനാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നമുക്കിവിടെ ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നതെങ്കിൽ പട്ടിണി കിടന്നാൽ പോലെ സ്റ്റെപ്പ് ഏഴ് ആരുടെ ഭൂസ്വത്വ വികസനത്തിന്റെ പേരിൽ പിടിച്ചെടുക്കാവുന്ന ദ്വീപ് വാസികളായ ആരെയും ഏത് സമയത്തും കുടിയൊഴിപ്പിക്കാൻ ആവശ്യമായ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് അതോറിറ്റി റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആക്ട് അതായത് അദ്ദേഹം പറഞ്ഞ ആരുടെ ഭൂസ്വത്വം പിടിച്ചെടുക്കാമെന്ന് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മധുബാലിനും എനിക്കും എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കുമുള്ള പട്ടയം ആ നിബന്ധനയോടെയാണ് സർക്കാരിന് ഒരു വികസനത്തിന്റെ പേരിൽ നഷ്ടപരിഹാരം നൽകി പിടിച്ചെടുക്കാം അതുകൊണ്ട് തന്നെ അത് ലക്ഷദ്വീപിന് ബാധകമാകുന്നതിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ നഷ്ടപരിഹാരം കൊടുക്കണം റീഹാബിലിറ്റേറ്റ് ചെയ്യണം ഇത് രണ്ടും ചെയ്യാതെ തെരുവിലിറക്കി വിടുകയാണെങ്കിൽ പ്രതിഷേധിക്കണം നൂറ്റാണ്ടുകളെ ദ്വീപ് ജനതയ്ക്ക് ഭൂസ്വത്തിന് അവകാശങ്ങളെ കവർന്നെടുക്കാനുള്ള നിയമനിർമ്മാണമാണ് വികസനമെന്ന മറവിൽ കോർപ്പറേറ്റ് കുത്തുകൾക്ക് ദ്വീപിനെ ഘട്ടം ഘട്ടമായി മറിച്ചു വെക്കാനും ദ്വീപ് അവകാശികൾ അവിടുത്തെ ജനതയെ അരികുവൽക്കാരിക്ക് പര്യാപ്ത നിയമം ഇതും അന്തിമഘട്ടമാണ് ലക്ഷദ്വീപ് ജനതയെ എവിടെ നിന്നെങ്കിലും ഇറക്കി വിട്ടാൽ അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്താൽ അത് നിയമവിരുദ്ധമാണ് എന്നാൽ അവിടെ മറ്റുള്ളവർക്ക് വന്ന് താമസിക്കാനും ആ നാടിനെ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയിൽ പങ്കാളിയാകുവാനും അനുവദിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇത് ഇന്ത്യയാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാണ് ആർക്കും വാങ്ങാം ആരെയും സർക്കാർ ഒരു ഭൂമി ഏറ്റെടുത്താൽ അത് സ്വകാര്യ വ്യക്തികൾക്ക് ആവാൻ പാടില്ല നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാവണം പക്ഷെ അവരെ പുനരധിവസിപ്പിക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യണം ഒരാളെ ലക്ഷദ്വീപിൽ നിന്ന് പുറത്താക്കി അത് മറ്റുള്ളവർക്ക് അവകാശപ്പെടുത്താൻ രാജ്യത്തെ നിയമം അനുവദിക്കില്ല കോടതികൾ അനുവദിക്കില്ല വ്യാജപ്രചരണമാണ് രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ള വ്യക്തികൾക്ക് അവിടെ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഒന്നിൽ മത്സരിക്കാൻ പാടില്ല എന്ന നിയമം എന്തൊരു നുണയാണ് ശ്രീ മധുപാൽ പറയുന്നത് അങ്ങനെ ഒരു നിയമം അവിടേക്ക് കൊണ്ടുവന്നതല്ല രാജ്യത്തെ പഞ്ചായത്ത് നിയമവുമായി ബന്ധപ്പെട്ട് രണ്ടിൽ കൂടുതൽ കുട്ടികളുള്ളവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിയമമുണ്ട് രാജസ്ഥാൻ അടക്കം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അത് നിലവിലുണ്ട് അതിനർത്ഥം ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം എപ്പോൾ നടപ്പിലാക്കുന്നു അതിനുശേഷം രണ്ടിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടെങ്കിൽ എന്നാൽ ഇപ്പോൾ അവിടെ ഒരാൾ മൂന്ന് കുട്ടികളോ നാല് കുട്ടികളോ പത്ത് കുട്ടികളോ ഉണ്ടെങ്കിൽ അവർക്ക് ബാധകമല്ല എന്നാൽ ഇനി അവർക്കൊരു കുട്ടിയുണ്ടായാൽ അത് ബാധകമാണ് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് അത് മോദി സർക്കാരിൻ്റെ മാത്രം സൃഷ്ടിയല്ല മുൻപേ ജനസംഖ്യാ നിയന്ത്രണം എന്ന പോളിസിയുടെ ഭാഗമായി ഉള്ളതാണ് വെറുതെ എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കരുത് സ്റ്റെപ്പ് ഒമ്പത് ഏറ്റം ഘട്ടമായി സമൂഹത്തെ ബ്രാഹ്മണ ഭക്ഷണ രീതിയിലേക്ക് നയിക്കുന്നൊരു ഭാഗമായി വളർന്നു വരുന്ന കുട്ടികൾ സ്കൂളുകളിലും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം വിളമ്പുക ഞാൻ ആ കരട് രേഖ വായിച്ചിട്ട് ബ്രാഹ്മണ ഭക്ഷണ രീതി എന്ന് ഞാൻ കണ്ടില്ല ബ്രാഹ്മണ ഭക്ഷണ രീതിയാണ് വെജിറ്റേറിയൻ എന്ന് എന്തടിസ്ഥാനത്തിനാണ് മധുപാൽ പറയുന്നതെന്ന് അറിയില്ല സർക്കാർ പണം മുടക്കി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരത് മാംസം വേണ്ടെന്ന് വെക്കുന്നതിൽ എന്താണ് തെറ്റേ അങ്ങനെയെങ്കിൽ അങ്ങയുടെ ഏറ്റവും വലിയ ആരാധകനായ പിണറായി വിജയനോട് സംസ്ഥാനത്തെ സ്കൂളുകളിലും ഇനി മാംസം വിളമ്പാൻ ആവശ്യപ്പെടണം അല്ലെങ്കിൽ ഇവിടെയും ബ്രാഹ്മണവൽക്കരണം എന്ന ആരോപണം ഉണ്ടാവും വികസന അജണ്ടയുടെ ഭാഗമായി ഏഴ് മുതൽ പതിനഞ്ച് മീറ്റർ റോഡ് വരുന്നു ദ്വീപിൽ ഓർക്കുക താഴെ മാത്രം ജനസംഖ്യയുള്ള ഉള്ള ജനവാസമുള്ള സ്ഥലങ്ങൾ കൈകൊട്ടി വിളിച്ചാൽ കേൾക്കുന്ന നാട്ടിൽ ഉള്ള റോഡുകൾ പോലും ഉപയോഗിക്കാൻ വാഹനമില്ലാത്ത നാട്ടിലേക്കാണ് പതിനഞ്ച് മീറ്റർ റോഡ് വരുന്ന ഒട്ടനേകം ടൂറിസ്റ്റ് വില്ലാ പദ്ധതികൾ വരുന്നു റോഡുകൾ ആവശ്യമില്ലാത്തടത്താണെങ്കിൽ ആവശ്യമില്ല അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ടൂറിസ്റ്റ് വില്ലാ പദ്ധതികൾ വരുന്നു അതേക്കുറിച്ച് അസ്വസ്ഥപ്പെട്ടിട്ട് കാര്യമില്ല ഈ വിഷയത്തിൽ മധുപാലൻ്റെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുന്ന പൃഥ്വിരാജ് പോലും പറഞ്ഞത് അവിടെ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ വരട്ടെ എന്നാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അമൂല്യമായ ഒരു സാധ്യതയാണ് ടൂറിസ്റ്റ് സാധ്യതയാണ് ലക്ഷദ്വീപ് അത് ഉപയോഗിക്കുക അവിടുള്ളവരുടെ ഉപജീവനത്തിനും അവരുടെ സ്വത്ത് സമ്പാദനത്തിനും അത് കൂടുതൽ സഹായിക്കും മാൽദ്വീപും മൗറീഷ്യസും ഒക്കെ ജീവിക്കുന്നത് പോലും അങ്ങനെയാണ് ഒരു ഗ്രാമത്തിൽ ഒരു നാട്ടിൽ ഒരു ദ്വീപിൽ വികസനമുണ്ടായാൽ പ്രത്യേകിച്ച് ടൂറിസം ഉണ്ടായാൽ ആദ്യം തൊഴിൽ കിട്ടുന്നത് അവർക്കാണ് ആ നാട്ടുകാർ പട്ടിണിയെ മറികടക്കട്ടെ അവർ കൂടുതൽ സമ്പന്നരാകട്ടെ മധുപാൽ എന്തിനാണ് അതിനെതിരെ നിൽക്കുന്നത്